നമസ്കാരം, കരുതൽ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം തീരദേശത്ത് കടൽ കയറുകയാണ്. കൊല്ലം ബീച്ചിലും വെടിക്കുന്നിലും പാപനാശത്തും കാക്കത്തോപ്പിലുമെല്ലാം കടൽ കയറുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ഈ വർഷം കടൽ കയറ്റം കുറവാണെന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ കടൽ പതുക്കെ കരയെ തിന്നു തീർക്കുകയാണ്. ചിലയിടങ്ങളിൽ ആളുകളെ പറ്റിക്കാൻ ചാക്കിൽ മണ്ണ് നിറച്ചു വെച്ചിട്ടുണ്ട്. നല്ലൊരു കടൽക്ഷോഭം വന്നാൽ ഇതെല്ലാം ഒഴുകിപ്പോകുകയും അതിനോടൊപ്പം വീടുകളെയും മനുഷ്യരെയും കടലെടുക്കുകയും ചെയ്യും. എന്തു തന്നെയായാലും അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായിട്ടുള്ളത് ഈ തീരദേശത്ത് ഇപ്പോഴും കടൽ കയറ്റവും അല്ലെങ്കിൽ റോഡ് തന്നെ നഷ്ടപ്പെടും എന്നുള്ള പരിസ്ഥിതിയിലും ആയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം സംരക്ഷിക്കണമെങ്കിൽ ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ ചെയ്യാനുള്ള മുക്കോണ് എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. അതിവിടെ എല്ലാം പണിഞ്ഞിട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇതേവരെ ചെയ്ത് അതിൻ്റെ അറ്റം ഫിനിഷ് ചെയ്തിട്ടില്ല. അത് ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാറ തന്നെ നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ പാറയും കൂടെ നഷ്ടപ്പെടുമ്പം നമ്മൾ ഈ മുക്കോണ് കൊണ്ട് മാത്രം അവിടെ സംരക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വീണ്ടും പാറ നിരത്തേണ്ടി വരും. അങ്ങനെ വീണ്ടും ബഡ്ജറ്റ് എടുക്കേണ്ടി വരും. അങ്ങനെ അതൊരു കാലാകാലമായൊരു പ്രക്രിയയാവും. പണ്ടും ഈ പുലിമുട്ടിടുന്നതിന് മുമ്പേ ഇവിടെ കടൽഭിത്തി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പണങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. കാക്കത്തോപ്പിൽ ആദ്യം പുലിമുട്ട് കെട്ടിയത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരുടെ പിടിപ്പുകേടും കാലതാമസവും മൂലം അനേകർക്ക് പാർപ്പിടം നഷ്ടമായി. പിന്നീട് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം വന്നപ്പോൾ പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടായി എന്നാണ് പ്രദേശവാസികളുടെ അഭിപ്രായം. ഇനി നമ്മൾ ഈ ആശങ്കപ്പെടുന്നു പറഞ്ഞാൽ ഇവർ ചെയ്യേണ്ട രീതിയിൽ കറക്റ്റായിട്ട് ചെയ്തു തന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ പിന്നെ തീരെ നഷ്ടപ്പെടുത്തതുമില്ല, ഞങ്ങൾക്ക് ആശങ്കകൾ വരുന്നതുമില്ല. അപ്പോൾ അതുകൊണ്ട് ആഗ്രഹിക്കുന്നു പറഞ്ഞ പ്രാർത്ഥിക്കുന്ന ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ അനുവദിച്ച ഇപ്പം നടപ്പില്ലാത്ത കാര്യങ്ങൾ തന്നെ വളരെ വേഗത്തിൽ പൂർത്തിയാകും. അതായത് അനുവദിച്ച ഉദ്ഘാടനം ചെയ്യേണ്ട സമയം കഴിഞ്ഞ്, പക്ഷേ എങ്കിൽ പോലും എന്തിൻ്റെയൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, സാങ്കേതികപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ എന്തെങ്കിലും തടസ്സം ഉണ്ടായിരിക്കാം. പക്ഷേ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഞങ്ങൾ സംരക്ഷിച്ച് തന്ന് നിങ്ങളുടെ നാട് പ്രൊട്ടക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ മാറത്തുള്ളൂ. അതിനായിട്ട് MLA സഹകരിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ഹർബഞ്ച് വകുപ്പിലെ ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ഇരവിപുരം ചാനാക്കഴുകം ചെന്നപ്പോഴാണ് കടലിൻ്റെ മക്കളുടെ കഥനകഥ കേട്ടത്. അവിടുത്തെ ചെറിയ പുലിമുട്ടുകളിൽ പലതിലും മുകൾ ഭാഗത്ത് മാത്രമേ വലിയ പാറകളുള്ളത്രേ. ഇതാണ് കല്ല് അവർ ഇട്ടാക്കുന്നത്. അതൊക്കെ കൊണ്ട് ഇട്ടത് ഒരു കാര്യമില്ല, ഞങ്ങളുടെ ജീവിതം കൂടെ ഇല്ലാതാക്കിട്ട്. അടിയിൽ കുഞ്ഞു പാറകളും മണ്ണുമായതിനാൽ വലിയ തിരകൾ വന്നാൽ പുലിമുട്ടുകൾ ഒലിച്ചു പോകും. നമ്മൾ എവിടെങ്ങനെ നിന്നാലും നമ്മളെ അങ്ങ് മറിച്ചെടുത്തങ്ങ് പോകും. ഈ പാറകൾക്കരികിൽ ടെട്രാപോഡുകൾ അവിടെയും ഇവിടെയും കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. അതുകൊണ്ട് ഗുണമില്ലെന്ന് മാത്രമല്ല, കടൽ രൂക്ഷമാകുമ്പോൾ അവരുടെ കട്ടമരങ്ങളും വള്ളങ്ങളുമൊക്കെ അതിലിടിച്ച് തകരുകയാണ്. ഇപ്പോൾ പുലിമുട്ട് നിൽക്കുന്ന ഭാഗം വരെ കരയായിരുന്നു, അതിനറ്റത്തായിരുന്നു റോഡ്. ഇരവിപുരം കടപ്പുറത്തെല്ലാം റോഡിനപ്പുറം കരയുണ്ടായിരുന്നു. അവിടെ താമസക്കാരും ഫുട്ബോൾ ഗ്രൗണ്ടുമൊക്കെ ഉണ്ടായിരുന്നു. കൊല്ലം ഹാർബർ വന്നതിന് ശേഷം ഇതെല്ലാം കടലെടുത്തു. ഇതിനൊരു പരിഹാരം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഹാർബറിന്റെ വരവിന് ശേഷമാണ് ഈ പ്രതിഭാസം ഉണ്ടായതെന്ന് സമ്മതിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല. മത്സ്യത്തൊഴിലാളിക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങളിൽ പലതും അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നില്ലെന്നും വാഗ്ദാനങ്ങൾ പലതും പാലിക്കപ്പെട്ടില്ലെന്നൊരു പരാതിയും അവർ കരുതൽ ന്യൂസിന് മുന്നിൽ ഉന്നയിച്ചു. കരുതലിന് അധികൃതരോട് ഒറ്റ ചോദ്യം മാത്രം, എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിൽ ശാശ്വതമായൊരു പരിഹാരം നിങ്ങൾ കണ്ടെത്തുക? കരുതൽ ന്യൂസ്, കൊല്ലം.